മാനം മര്യാദയായി ജീവിക്കുന്ന പെൺകുട്ടികൾക്കാർക്കും തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വെച്ച് ഒരു വനിതാ നേതാവിനെ ആക്രമിച്ച തിരുവനന്തപുരത്തുകാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെക്കുറിച്ചുള്ള പരാതി നാമെല്ലാം കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു പരാതി വന്നത് പാലക്കാട്ടെ മഹിളാ മോർച്ച നേതാവ് ശരണ്യയെ ആത്മഹത്യ നിലയിൽ കാണുകയുണ്ടായി. അവർ ഒരു ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി വച്ചിരുന്നു. അതിനകത്ത് അവരെ നിരന്തരം പീഡിപ്പിക്കുകയും അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്ത യുവമോർച്ചയുടെ ഒരു നേതാവ് പ്രജീവ് അയാളെക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നു. തൻ്റെ ജീവിതം തകർത്തത് അയാളാണെന്നും നിരന്തരം ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞ് അവർ ഉള്ള കാര്യങ്ങൾ മുഴുവൻ വസ്തുനിഷ്ഠമായി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രജീവ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാരുമായി ആത്മബന്ധം പുലർത്തുന്ന ആളാണ്. അതിനു പുറമെ ജില്ലയിലെ നിരവധി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായ ബന്ധങ്ങളുള്ള പലരുമായും ഇയാൾ ചങ്ങാത്തം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം ഇയാളെ ആരും തൊടുന്നില്ല. ഇയാൾ റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥനുമാണ്. റെയിൽവേയുടെ കയ്യിലും ഈ ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ട് അവരും ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും സ്ഥലത്തെ ഡി ഒ എഫ് ഐ പ്രവർത്തകർ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അവർ സമരപരിപാടികളിലേക്ക് തിരികുകയും ചെയ്യുകയാണ്. അവർ റെയിൽവേക്കും പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. സ്ത്രീകൾക്ക് ഒരു പാർട്ടിയിലും മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവിടെ എല്ലാം ഇതുപോലെ കാമാന്തന്മാർ ചുറ്റും കൂടി അവരെ നശിപ്പിക്കുക, ആത്മഹത്യയിലേക്ക് തള്ളിവിടുക, അല്ലെങ്കിൽ കുടുംബം തകർക്കുക, ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പാർട്ടിയും ഇത്തരം നടപടികൾക്ക് വിധേയരാകുന്ന സ്ത്രീകളെ രക്ഷിക്കാനും അതുപോലെ തന്നെ അതിന് പ്രേരണ നൽകുന്ന പ്രതികളെ ശിക്ഷിക്കാനും തയ്യാറാകുന്നില്ല. ശിക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുക കൂടിയാണ് പല പാർട്ടികളും ചെയ്യുന്നത്. ഇങ്ങനെയായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വനിതകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാനും പ്രവർത്തിക്കാനും കഴിയുക? ഒരു പാർട്ടിയും അതിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം നമ്മൾ കേട്ടതാണ്. അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വനിതകളോട് കാണിക്കുന്ന ക്രൂരതയും അതിനുശേഷം ആ പ്രസ്ഥാനത്തെ തന്നെ പിരിച്ചുവിട്ട് മുസ്ലിം ലീഗ് കൈയെഴിയതൊക്കെ നമുക്കറിയാം. അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിലും വന്നിരിക്കുന്നത്, അതുപോലെ ഇപ്പോൾ നമ്മുടെ ജനതാ പാർട്ടിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് നടപടി ഉണ്ടാവാത്തതാണ് ഇവർക്കെല്ലാം വളമാകുന്നത്. ഒരു പാർട്ടിയിൽ പോലും കർശനമായ ഒരു നടപടിയെടുത്ത് പുറത്താക്കുകയോ അല്ലെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാവുകയില്ലായിരുന്നു. ഇത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും വലിയ വർത്തമാനങ്ങൾ പറയുന്ന നമ്മുടെ വലിയ പാർട്ടി നേതാക്കന്മാരൊക്കെ ഇത് ഇക്കാര്യം വളരെ കൂലങ്കഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു വനിതാ നേതൃത്വം തന്നെ ഒരു പാർട്ടിയിലും ഉണ്ടാവാത്ത അവസ്ഥയിൽ എത്തിച്ചേരും.